ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു പ്ലം കേക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് കറുത്ത മുന്തിരിയാണ് കേട്ടോ. നന്നായിട്ട് കഴുകിയിട്ട് ഒരു ബൗളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 ഈത്തപ്പഴം കുരുവൊക്കെ കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്തിട്ട് അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ട്യൂട്ടി ഫ്രൂട്ടിയാണ്. അതൊരു 3 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിപ്പോൾ പെട്ടെന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതും അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന ഒരു ഐറ്റംസ് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഒരുപാട് കിട്ടാത്ത ഇൻഗ്രീഡിയൻസ് ഒന്നും ഉപയോഗിക്കുന്നില്ല. പിന്നെ നമുക്കൊരു മസാല വേണമല്ലോ. ഇതിന് പ്രത്യേകിച്ചൊരു ഫ്ലേവർ കൊടുക്കുന്ന ഒരു മസാല ഉണ്ടല്ലോ. അപ്പോൾ അതിന് ഗ്രാമ്പാണ് എടുത്തിട്ടുള്ളത്. ഗ്രാമ്പ് ഒന്ന് പൊടിച്ച് ഒരു ചെറിയ ബോട്ടിലേക്ക് മാറ്റി കൊടുക്കുകയാണേ. പിന്നെ നമുക്ക് വേണ്ടത് 1 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ. അതിൽ 1/2 കപ്പ് നമുക്കൊരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. പിന്നെ 1/2 കപ്പ് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പൊടിച്ചെടുക്കേണ്ടത് മിക്സിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 കപ്പ് നമുക്കൊരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ന് ഉപയോഗിക്കുന്ന ചായയൊക്കെ ഉണ്ടാക്കുക ഉപയോഗിക്കുന്ന ഒരു ചായപാത്രത്തിലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ നിന്ന് ഏറ്റവും ലോ ആയിട്ടുള്ള ഫ്ലെയിമിൽ നമ്മൾ വെച്ച് കൊടുക്കണം. കാരണം ഫ്ലെയിം കൂട്ടിയാൽ ഇതിൻ്റെ ടേസ്റ്റേ മാറും. അപ്പോൾ സാവധാനം ടൈം എടുത്ത് നമ്മളൊരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കി ഇതുപോലെ ഇങ്ങനെ കളറ് ചേഞ്ചായി പതിഞ്ഞ് വരുന്ന ഒരു ടൈമിൽ നമുക്കതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. സൂക്ഷിച്ചിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട്, ചുറ്റും കയ്യിലൊക്കെ തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സൂക്ഷിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതൊന്ന് നന്നായിട്ട് തിളച്ച് തുടങ്ങിയാൽ നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ശേഷം ഇതിൽ നിന്ന് ഒന്ന് നന്നായിട്ട് തിളച്ച് വരണം. അപ്പോൾ ഇതിൽ അത്യാവശ്യം നിങ്ങൾ വെള്ളം ഒഴിച്ചത് കൊണ്ട് തന്നെ ഷുഗർ പാനി കാണുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് തിളച്ച് കുറുകി വരണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നേർപകുതി തന്നെ ആവണം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് തിളച്ച് തുടങ്ങിയാൽ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ഗ്രാമ്പും ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരു പിഞ്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് കൂടി ചേർത്തിട്ട് ഒന്ന് തിളച്ച് കുറച്ചുകൂടെ ഒന്ന് വറ്റിക്കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം കേട്ടോ. ഒരുപാട് വറ്റി വരേണ്ട ആവശ്യമില്ല, കണ്ടില്ല, ഈ ഇത്ര മതിയാവും. കുറച്ച് ലൂസായിട്ട് തന്നെ വേണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കൊരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. അതിനായിട്ട് 1 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാൻ സ്റ്റാർട്ടിങ്ങിലെ 1 സെയിം കപ്പാണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ സാധാ നോർമൽ ഉപ്പ്, അതിൻ്റെ ഒരു പകുതി, ഒരു പിഞ്ച് ഉപ്പുകൂടി ഇട്ടിട്ട് നന്നായിട്ടൊരു 3 പ്രാവശ്യം അരിച്ചെടുക്കാം. നമ്മൾ മെഷർമെൻറ്റിനായിട്ട് കപ്പോ അല്ലെങ്കിൽ സാധാ ഗ്ലാസ്സോ എന്താണ് ഉപയോഗിക്കുന്നത് അത് തന്നെ അങ്ങോളം ഉപയോഗിക്കാം കേട്ടോ അളവിനായിട്ട്. പിന്നെ 1 മിക്സിയിലേക്ക് നമുക്ക് 2 മുട്ട ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ വെനില എസൻസ് കൂടി ചേർത്ത് നമുക്ക് 1/30 സെക്കൻഡ് നല്ല സ്പീഡിലൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ തന്നെ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് സെറ്റായി വരും കേട്ടോ. കേക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടും. പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കണം. ശേഷം വീണ്ടും ഒന്ന് 1/30 സെക്കൻഡ് നല്ല സ്പീഡിലായിട്ട് ഒന്ന് അടിച്ചെടുക്കാം. നമ്മൾ ഈ 30 സെക്കൻഡ് അടിച്ചെടുക്കുമ്പോൾ തന്നെ നല്ലൊരു പതഞ്ഞ് വരും കേട്ടോ. നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടറോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇത് പക്ഷേ ലോ സ്പീഡിൽ കേട്ടോ അടിച്ചെടുക്കേണ്ടത്. ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ. ചൂടൊക്കെ നന്നായിട്ട് പോയതിന് ശേഷം വേണം ഇതൊക്കെ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഗ്രാമ്പു മിക്സ്, നേരത്തെ ഞാൻ ഗ്രാമ്പ് പൊടിച്ച് വെച്ചിട്ടില്ലേ, അത് 1 ടീസ്പൂൺ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളടുത്ത് വിസ്കോ സ്പാച്ചുല എന്താ ഉള്ളതെന്ന് വെച്ചാൽ അതിനെ കൊണ്ട് മിക്സ് ചെയ്ത് സ്പൂൺ വെച്ചിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് എത്ര നന്നായിട്ട് നമ്മുടെ ബാറ്റർ നന്നായി കിട്ടാൻ വേണ്ടി നന്നായിട്ട് മിക്സ് ചെയ്യണം, അതാണ് മെയിനായിട്ട് വേണ്ടത്. പിന്നെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ളത് നമുക്കൊരു 3 ബാച്ചായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരുമിച്ച് ഇട്ട് കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഇടയ്ക്കൊക്കെ മൈദയൊക്കെ കട്ട പിടിച്ചിട്ടുണ്ടാവും. നമ്മുടെ ഉള്ളിൽ നന്നായിട്ട് കേക്കായിട്ട് നല്ല സെറ്റായി വരണമെങ്കിൽ 3 ബാച്ചായിട്ടൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ നമ്മുടെ കുറച്ച് കാഷ്യൂസും ബദാമും ആണ്. ഞാനിത് നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. അതിലേക്ക് 1/2 ടീസ്പൂൺ മൈദ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബദാം ഇല്ലെങ്കിൽ കാഷ്യൂസ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എൻ്റെ അടുത്ത് ബദാം ഉള്ളതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബദാം ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കണം എന്നൊന്നുമില്ല, കാഷ്യൂസ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ നിങ്ങളടുത്ത് റൈസിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, ഒന്നും അടിഞ്ഞു പോകാനൊന്നും പാടില്ല. നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും അടിഞ്ഞു പോകാൻ പാടില്ല. പിന്നെ നമുക്ക് ഈ ഓറഞ്ചിൻ്റെ സ്കിൻ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഓറഞ്ച് സ്കിന്നിന് കുറച്ചിട്ട് കൊടുക്കണം. അപ്പോൾ 1 ടേബിൾ സ്പൂണാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇത്രയും പണിയുള്ളു, പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാം. പിന്നെ ഇത് കുക്കാവാനാണ് മെയിനായിട്ട് ടൈം എടുക്കുന്നത്. നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 1.5 മണിക്കൂറോളം ഇത് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു ഞാൻ എന്നും ബേക്ക് ചെയ്യുന്ന എൻ്റെ ബേക്കിംഗ് ട്രേയിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബട്ടർ പേപ്പർ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ബട്ടർ പേപ്പർ കഴിയുന്നതും പ്ലം കേക്ക് ഉണ്ടാകുമ്പോൾ ബട്ടർ പേപ്പർ എടുക്കാൻ നിൽക്കുക, അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് വിട്ടു പോരാൻ ഭയങ്കര പാടായിരിക്കും. പ്ലം കേക്ക് എല്ലാ കേക്ക് പോലെയും ട്രേയിൽ നിന്ന് പെട്ടെന്ന് വിട്ടു വരില്ല കേട്ടോ. അപ്പം ബട്ടർ പേപ്പർ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. അധികം ഒന്നും പറ്റാതെ, ഡാമേജ് ഒന്നും പറ്റാതെ തന്നെ നമുക്ക് ട്രേയിൽ നിന്ന് റീമൂവ് ചെയ്യാൻ പറ്റും. അതിനാണ് ഞാൻ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ചുറ്റു സൈഡിലൊക്കെ ഇങ്ങനെ ബട്ടർ പേപ്പർ വെച്ച് ബ്രഷ് വെച്ച് ഓയിലൊന്ന് തടവി കൊടുത്ത് സെറ്റ് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് നമുക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. ശേഷം ഒരു ടൂത്ത് പിക്ക് അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് ഒന്നിങ്ങനെ ചെയ്ത് കൊടുത്താൽ, പിന്നെ എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോയി കിട്ടും. അതുപോലെ ഒരു 2-3 പ്രാവശ്യം ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് പോയിക്കോളും കേട്ടോ. പിന്നെ നമുക്ക് കാഷ്യൂസും നമ്മുടെ കറുത്ത മുന്തിരിയൊക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. ഇതൊക്കെ ഓപ്ഷണലാണ്, ഇതൊന്നും ചെയ്യണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാം. ബേക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ ഓവൻ സെറ്റപ്പൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ ഒരു 10 മിനിറ്റ് മുന്നേ ഒരു മീഡിയം ഫ്ലെയിമിൽ ചൂടാവാൻ വെച്ചതാണ് കേട്ടോ. പാത്രം വെച്ച് പിന്നെ അതിലിങ്ങനെ ഒരു തട്ട് വെച്ചിട്ട് മൂടി വെച്ചതാണ്. അപ്പോൾ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററും വെച്ച് കൊടുക്കുക. ശേഷം നമുക്ക് 1 മണിക്കൂർ ഇങ്ങനെ തന്നെ അടച്ച് വെച്ച് കുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ 1 മണിക്കൂറൊക്കെ കഴിയാൻ നമുക്ക് ജസ്റ്റ് തുറന്ന് നോക്കാം. അപ്പോൾ സെറ്റായിട്ടില്ല, വീണ്ടും ഇതാക്കാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ ഏകദേശം 1.5 മണിക്കൂറായിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടായിരുന്നു ചെയ്തിട്ടുള്ളത്. അപ്പോൾ 1.5 മണിക്കൂർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചൂടൊക്കെ ആറിയതിന് ശേഷം നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കാം. നടുക്കൊരു കുഴിയൊക്കെ വന്നിട്ടുണ്ട്, എന്താണെന്ന് അറിയില്ല. അപ്പോൾ നന്നായിട്ട് സെറ്റായി നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലുണ്ട് കേട്ടോ, നല്ല അടിപൊളി സ്മെല്ലുണ്ട്. അതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഈ പ്രാവശ്യം ക്രിസ്മസിന് ഒരു പ്ലം കേക്ക് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാക്കാൻ നോക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, ഓളൊന്ന് ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.